ഉത്തരകൊറിയയിൽ ആത്മഹത്യ നിരോധിച്ചു. ആമസോണിലെ അത്ഭുത കഥ. എന്തിനായിരുന്നു നാല് കുട്ടികളുമായി മഗ്ദലിനയുടെ ആ വിമാനയാത്ര? ഇന്ത്യയിൽ നിന്നുള്ള അവസാന മാധ്യമ പ്രവർത്തകനോടും രാജ്യം വിടണമെന്ന് ചൈന. നമസ്കാരം, വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാജ്യത്ത് ആത്മഹത്യ നിരോധിച്ച് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ആത്മഹത്യ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കിക്കൊണ്ടാണ് കിം രഹസ്യ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് മാധ്യമ വാർത്തകൾ. തങ്ങളുടെ അധികാര പരിധിയിൽ ആത്മഹത്യകൾ ഉണ്ടാവുന്നത് തടയണമെന്നും പ്രതിരോധിക്കണമെന്നുമാണ് കിം സർക്കാർ ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടിരിക്കുന്നത്. രാജ്യത്തെ കടുത്ത സാമ്പത്തിക വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന സമയത്ത് സാമ്പത്തിക പ്രാരാബ്ധം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കുത്തനെ കൂടിയതിന് പിന്നാലെയാണ് ആത്മഹത്യ വിലക്കിയിരിക്കുന്നത്. ഉത്തരകൊറിയയിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ 40% വർധനവുണ്ടായതാണ് ദക്ഷിണ കൊറിയൻ രഹസ്യ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെയാണ് ഇത്. ആളുകളുടെ ബുദ്ധിമുട്ടുകളും ക്ലേശവും പരിഹരിക്കാൻ സാധിക്കാത്തതിൽ രാജ്യത്ത് ആഭ്യന്തര തലത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നാണ് ദക്ഷിണ കൊറിയൻ ദേശീയ ഇന്റലിജൻസ് സർവീസ് വക്താവ് വിശദമാക്കുന്നത്. ഇതോടെയാണ് ആത്മഹത്യ വിലക്കിക്കൊണ്ടുള്ള രഹസ്യ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഉന്നത അധികാരികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനമെന്നുമാണ് റേഡിയോ ഫ്രീ ഏഷ്യ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പട്ടിണി മൂലമുള്ള മരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് 3 മടങ്ങായെന്നാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത്. ചോങ്ജിങ് സിറ്റിയിലും ക്യോങ്സോങ് കൌണ്ടിയിലും മാത്രം ഈ വർഷം 35 ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പട്ടിണി മരണത്തെക്കാളും സാമൂഹ്യാഘാതം സൃഷ്ടിക്കുന്നതാണ് ആത്മഹത്യ എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അടുത്തിടെ പട്ടിണി സഹിക്കാനാവാതെ 10 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് കിമ്മിന്റെ ശ്രദ്ധയിൽ വന്നതോടെയാണ് പുതിയ തീരുമാനം. കൊടും വനത്തിൽ തകർന്നു വീണ വിമാനത്തിൽ നിന്നും അത്ഭുതകരമായി 4 കുട്ടികൾ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ലോകം. 13, 9, 4, 1 പ്രായമായ 4 കുട്ടികൾ. ആമസോൺ കാട്ടിലകപ്പെട്ട ഇവരുടെ 40 ദിവസത്തിന് ശേഷമുള്ള കണ്ടെത്തൽ അത്ഭുതകരമെന്നല്ലാതെ മറ്റൊരു വാക്കിൽ വിശേഷിപ്പിക്കാനാകില്ല. 4 കുട്ടികളും മാതാവും ഒരു പൈലറ്റും മറ്റൊരു സഹപൈലറ്റുമായി സഞ്ചരിച്ച കൊളംബിയയുടെ സെസ്ന 206 ചെറുവിമാനം മെയ് 1 ആമസോൺ വനാന്തര ഭാഗത്ത് തകർന്നു വീണത്. അപകടത്തിൽ മഗ്ദലനയും പൈലറ്റുമടക്കം 3 പേരാണ് മരിച്ചത്. അവിടെ നിന്ന് 40-ാം ദിവസമാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ 4 കുട്ടികളുടെയും അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ച് ലോകത്തോട് പറഞ്ഞത്. എന്തിനായിരുന്നു അവരുടെ ആ യാത്ര? തങ്ങളുടെ കാണാതായ അച്ഛൻ മാനുവൽ റനോ എമാനുവലിനെ കണ്ടെത്താനുള്ള യാത്രക്കിടെയാണ് മഗ്ദലനയും മക്കളും സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുന്നത്. ആമസോൺ വനത്തിലെ പ്യൂട്ടോ സാമ്പലോ എന്ന ഗോത്ര ഗ്രാമത്തിലെ ഗവർണറായിരുന്നു മാനുവൽ റനോ. ഒളിപ്പോരാളികളുടെ ഭീഷണി കാരണം ഇദ്ദേഹത്തിന് നാടുവിടേണ്ടി വരികയായിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം മഗ്ദലനെ ഫോണിൽ ബന്ധപ്പെട്ട മാനുവൽ താൻ ബൊഗോട്ടയ്ക്ക് സമീപമുണ്ടെന്നും മക്കളോടൊപ്പം അവിടേക്ക് വരാനും ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അരാരാ കുവാറയിൽ നിന്ന് മഗ്ദലനെയും മക്കളും ചെറുവിമാനത്തിൽ ബൊഗോട്ടയിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ വിമാനത്തിന്റെ എഞ്ചിൻ യാത്രക്കിടെ തകരാറിലാകുകയും വിമാനം തകർന്നു വീഴുകയുമായിരുന്നു. വിമാനാപകടത്തിന് ശേഷം 4 ദിവസത്തോളം മഗ്ദലനയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞതായി അച്ഛൻ മാനുവൽ വ്യക്തമാക്കുന്നു. പിതാവിനെ കണ്ടെത്തണമെന്നും തന്നെ ഓർത്ത് വിഷമിക്കരുതെന്നും അമ്മ സ്നേഹിക്കുന്നതുപോലെ അച്ഛൻ നിങ്ങളെ സ്നേഹിക്കുമെന്നുമാണ് അവസാന കൂടിക്കാഴ്ചയിൽ മഗ്ദലന്റെ മക്കളോട് പറഞ്ഞതെന്നും മാനുവൽ പറയുന്നു. ഒടുവിൽ 4 കുട്ടികളും തങ്ങളുടെ അച്ഛന്റെ പക്കലെത്തി. പക്ഷേ അമ്മ മഗ്ദലന ഒപ്പമില്ല. ഇന്ത്യയിൽ നിന്നുള്ള അവസാന മാധ്യമ പ്രവർത്തകനോടും രാജ്യം വിടാൻ നിർദ്ദേശം നൽകി ചൈന. ഈ മാസം തന്നെ തിരികെ പോകാനാണ് നിർദ്ദേശം. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതോടെയാണ് നടപടി. ഇന്ത്യയിലെ 4 മാധ്യമപ്രവർത്തകരാണ് ഈ വർഷം ആദ്യം ചൈനയിൽ ജോലി ചെയ്തിരുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് ലേഖൻ അടുത്തിടെ ചൈന വിട്ടു. ദി ഹിന്ദുവിന്റെ 1 പ്രസാർ ഭാരതിയുടെ 2 ലേഖകർക്ക് ഏപ്രിലിൽ ചൈന വിസ പുതുക്കി നൽകിയില്ല. ഇതിന് പിന്നാലെയാണ് PTIയുടെ റിപ്പോർട്ടർക്കും രാജ്യം വിടാൻ നിർദ്ദേശം ലഭിച്ചത്. ഈ മാസം തന്നെ രാജ്യം വിടാനാണ് നിർദ്ദേശം. ഇതോടെ ചൈനയിലെ ഇന്ത്യൻ മാധ്യമ സാന്നിധ്യം അവസാനിക്കുകയാണ്. അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായത്. നേരത്തെ സിൻഹു വാർത്താ ഏജൻസിയുടെയും ചൈന സെൻട്രൽ ടെലിവിഷന്റെയും മാധ്യമ പ്രവർത്തകരുടെ വിസ പുതുക്കാനുള്ള അപേക്ഷ ഇന്ത്യ തള്ളിയിരുന്നു. അമേരിക്കൻ മാധ്യമ പ്രവർത്തകർക്കും ചൈനയിൽ വിലക്കുണ്ട്. ചൈനയുടെ റിപ്പോർട്ടർമാരോട് ഇന്ത്യ അന്യായമായി പെരുമാറിയതായി ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെൻവിൻ ആരോപിക്കുന്നത്. എന്നാൽ നടപടിയോട് ഇരു വിദേശകാര്യ മന്ത്രാലയങ്ങളും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.
വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നമസ്കാരം.